ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ വെൽവറ്റുമായി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പായി എൻ്റെ പഴയ ചാനൽ നിർമ്മുളോ എൻവി എന്നുള്ള ചാനലിൽ നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂസ് വേറെ ഡിലീറ്റ് ചെയ്തുപോയി. അതുകൊണ്ട് നമ്മളിനി മുല്ല ഈ ചാനലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഷെയർ ചെയ്തും വിളിക്കണം. അത് നിലവിലേക്ക് പോവാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് അല്പം വെച്ച് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാം. നമ്മളൊരു കപ്പ് മൈദ എടുത്ത് ഇപ്പോൾ അതിനകത്തിട്ടു. ഇനി അടുത്തതായി നമുക്കൊരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് ഇതിലേക്ക് ഇടാം. അടുത്തതായി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 4 മുട്ട നമുക്ക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുളുപ്പ് നമ്മൾ ചേർത്തു. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ ബാലൻസൻസ് ചേർത്ത് നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ ഫ്ലഫി ആയി വരുമ്പോൾ നമുക്കിത് നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കാൽ ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന കളർ ഗ്രീനിഷ് ബ്ലൂ കളറാണ്. വീണ്ടും ഒരു കാൽ ടീസ്പൂണിലൂടെ കളർ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. പാത്രം നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസ് കളയാം. എന്നിട്ട് 30-35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ നോക്കാം. നമ്മുടെ കേക്ക് നമ്മൾ 30-35 മിനിറ്റ് ബേക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ തിരിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ബ്രൗണിഷ് കളർ നിൽക്കുന്നത്. നമുക്കിത് മുറിച്ചെടുക്കണം. നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. നമ്മളതിന് ലെയർ ചെയ്യാൻ പോകണം. അതിനാണ് വിപ്പിംഗ് ക്രീമും
ഷുഗർ സിറപ്പും ഒക്കെ എടുത്ത് വെച്ചിരുന്ന കേക്ക് നമ്മൾ മുറിച്ച് വെച്ചു. അത് നമ്മൾ ഇനി എന്താ ഇതിനു വേണ്ടിയുള്ള റൗണ്ടിങ് ടേബിൾ എടുത്തു. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു കാർഡ്ബോർഡ് പീസ് വെച്ച് വെച്ച് കേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കഴിയുമ്പോൾ കേക്ക് കുറച്ച് സോഫ്റ്റ് ആകും. വിപ്പിംഗ് ക്രീം തേക്കാം. നമുക്ക് വേണ്ടത്ര വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയറ് കേക്കിൻ്റെ ലെയറും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗ്രീൻ വെൽവറ്റ് കേക്ക് ഇവിടെ റെഡിയായി. ഇത് വളരെ എളുപ്പമാണ് വീട്ടിൽ ഉണ്ടാക്കാൻ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.